12 രൂപ ആണ് ഒരു മണിക്കൂർ യാത്ര. മിനിമം ചാർജ് 4 രൂപയിൽ നിന്ന് 6 രൂപ ആയിട്ട് ആക്കിയിട്ട് ഒരു 3 വർഷമായിട്ട്. ഓക്കെ, 4 രൂപയ്ക്ക് കാൽ മണിക്കൂറുള്ള യാത്ര ചെയ്യാം. വേറെ എവിടെ ഉണ്ട് ലോകത്ത് എവിടെ കിട്ടും 4 രൂപ? വെറും 4 രൂപ ഇവിടെ ഉണ്ട്. കുടുംബശ്രീയുടെ ഫുഡ്, അതായത് ടീ, സ്നാക്സ്, കോഫി, അതുപോലെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ കണ്ടക്ടറോട് ബോട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. യാത്രയുടെ ടൈമിങ്ങും എല്ലാം പറയുന്നുണ്ട്. ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. അപ്പോൾ അതുവരെയും കണ്ടുവെക്കുക, നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. ഇതിൻ്റെ ടൈമിങ്ങും അതുപോലെ വേറെ ഇത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ് പോകാൻ പറ്റുന്ന മറ്റ് ബോട്ടുകളെ കാര്യമൊക്കെ ലാസ്റ്റ് പാർട്ടിൽ വീണ്ടും പറയുന്നുണ്ട് കണ്ടക്ടർ. അതുകൂടെ കണ്ടുവെക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ആലപ്പുഴയിലെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ എങ്ങനെ ബോട്ടിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. എനിക്കറിയാവുന്ന ഒരു ഐഡിയ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ ബോട്ടിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, കുറച്ചുകൂടെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ പോകണമെങ്കിലോ ഉള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിനാണെങ്കിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങിയിട്ട് ബോട്ട് ജെട്ടിക്ക് ഓട്ടോ പിടിച്ചൊറ്റ വരാവുന്നതേ ഉള്ളൂ. ബസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ബൈക്കിലാണ് വന്നത്. അപ്പോൾ ബോട്ട് ജെട്ടി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ശിക്കാരി ബോട്ട് പോലത്തെ ചെറിയ ബോട്ടുകൾ കിട്ടും. അതിൻ്റെ റേറ്റ് വരുന്ന മണിക്കൂറിന് 300 രൂപ 400 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ റേറ്റിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അപ്പോൾ മണിക്കൂറിനാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് കറക്കിയിട്ട് വരണതിന് ആ 300 × 5 ആ ഒരു രീതിയിൽ റേറ്റ് വരും. അതിൽ പക്ഷേ വേറെ ആരും കാണത്തില്ല, നമ്മൾ പറയുന്നിടത്ത് നിർത്തിത്തരും, നമുക്കിഷ്ടമുള്ള പോലെ യാത്ര ചെയ്യാം. പക്ഷേ ഒരു 4-5 പേരുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് പോകാം, ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ അവിടെ നിർത്തും, ആ ഒരു രീതിയിലാണ് കേട്ടോ. അത് ഇത്രയും റേറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും ലോ ബഡ്ജറ്റ് യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് കോട്ടയം വരെ ഒരു 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. അതായത് നമ്മുടെ KSRTC ബസ് പോലെ ഇവിടെ വാട്ടർ സർവീസ്, ഇപ്പോൾ അതിൽ സൂപ്പർ ഫാസ്റ്റും സ്പീഡ് കുറഞ്ഞതും ഒക്കെ ഉണ്ട്, എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നതൊക്കെ. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതിന് വെറും 29 രൂപയാണ്. നമ്മുടെ ആലപ്പുഴ മുതൽ കോട്ടയം വരെ ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ ടൈമിംഗ് തീ കൊടുക്കാം, 8:10 ടൈമിങ്ങിൽ യാത്രയുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. അതിൽ സൈഡ് സീറ്റൊക്കെ കിട്ടും, പക്ഷേ ഭയങ്കര ഒരു വ്യൂ ഒന്നും കാണത്തില്ല, ഭയങ്കര ഒരു സ്പീഡും കാണത്തില്ല, എന്നാലും ഒരു ഫീൽ ചെയ്ത് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പ്. ഒരു നമ്മുടെ KSRTC ബസ്സിന് വേറെ ബോട്ട്, ആ ഒരു രീതിയിൽ 29 രൂപയ്ക്ക് കോട്ടയം വരെ 4.5 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യാം. ഇതിലും വില പറഞ്ഞ് കിട്ടത്തില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കോട്ടയത്തെത്തി, അവിടെ നിന്ന് തിരിച്ചും അതുപോലെ സെയിം ബോട്ടിംഗ് ചെയ്യാം കേട്ടോ. ആലപ്പുഴയ്ക്ക് തിരിച്ച് അടുത്ത ടൈം നോക്കിയിട്ട് കയറാം. അത് ഞാൻ ഈ ലിസ്റ്റിൽ കൊടുക്കുന്നതിലുണ്ട്, ഇപ്പം സീനിൽ കാണുന്നതിൽ. അത് നോക്കിയിട്ട് അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 4.5 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിൽ എത്താം. അതും 29 രൂപ തന്നെ. അപ്പോൾ 58 രൂപയ്ക്ക് കോട്ടയം വരെ പോയിട്ട് വരാം, ഒരു ദിവസത്തെ ബോട്ടിങ്ങും ആവും. ഇതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ 58 രൂപയ്ക്ക് 10 മണിക്കൂറോളം ബോട്ടിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഇത് അത് വന്നിട്ട് ഫുൾ ആളുകൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്യും. ഏറ്റവും ചെറിയ സെറ്റപ്പാണ്, മറ്റേതാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫുള്ള് AC ആയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ബോട്ടുണ്ട്. ഫുള്ള് ACയിലിരുന്ന് പോകണമെങ്കിൽ അതിന് 600 രൂപയും, നോൺ ACയിൽ അതേ ബോട്ടിൽ പോകണം, അതിൽ മ്യൂസിക്കും എല്ലാം ഇട്ട് നിന്ന് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരും, 4:30 തിരിച്ചെത്തും. രാവിലെ 3 മണിക്കാണെന്ന് അവിടെ ബോട്ട് ചെട്ടി ചോദിക്കണം. ഞാനിപ്പോൾ നിന്നപ്പോഴേക്കും ആ വണ്ടി വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ കണ്ടക്ടറൊക്കെ ഷേക്കൻ്റെ ഒക്കെ കൊടുത്തിട്ട് പോകണം, സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നും. നോൺ AC 400 രൂപ, ഫുൾ AC യിലാണെങ്കിൽ 600 രൂപ. അങ്ങനെ ഒരു യാത്രയും ഉണ്ട്. ഇതെല്ലാത്തിലും പെടാത്ത വേറൊരു യാത്രയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര, എനിക്ക് എവിടെയാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോൾ എത്തിയത് വൈകിട്ട് 4 മണിയായി. അപ്പോൾ ഞാൻ 4 മണിക്ക് എത്തിയിട്ട് എനിക്ക് ഒരു 2 മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് ആലപ്പുഴ എത്താൻ എന്താ ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ കോട്ടയം വരെ പോയിട്ട് തിരിച്ചെത്തത്തില്ല. കോട്ടയത്തിപ്പോൾ 4 മണിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴായിരിക്കും എത്തുന്നത്. പിന്നെ തിരിച്ച് വണ്ടി കിട്ടത്തില്ല, ബസ്സിനൊറ്റ വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഏത്, കൈനഗിരി എന്തോ ആണ് പോകണേ. എനിക്ക് കറക്റ്റ് എവിടെ വരെ പോകണേന്ന് അറിഞ്ഞൂടാ. 4:40 സ്റ്റാർട്ട് ചെയ്യും, 7:30 തിരിച്ചെത്തും ആലപ്പുഴ. ഇതേ വണ്ടി തന്നെ പോയിട്ട് തിരിച്ചു വരും. ഇതിൽ ഡബിൾ ഡെക്കറാണ്, ഇവിടെ താഴെയും ഇരിക്കാം. 2-ാം നിലയിലാണ് ഞാനിരിക്കുന്നത്, ഒരാളൂടെ ഒന്ന് ഒഴിഞ്ഞു കിടക്കുക. താഴെ ഫുള്ള് ആളാണ്. അപ്പോൾ താഴത്തെ
ടിക്കറ്റിന് 25 രൂപയാണ്, 25 or 19 ആണ്. ഞാൻ ചോദിച്ചായിരുന്നു, മറന്നുപോയി. മുകളിലാണെങ്കിൽ 60 രൂപ, 60 രൂപയ്ക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ മുകളിൽ ഇരുന്ന് പോകും. ഞാൻ എൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. നല്ല മുകളിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യണം, വേറെ ആരുമില്ല. നല്ല വ്യൂ, നല്ലൊരു സെറ്റപ്പ്, നല്ല പൊക്കവും ഉണ്ട്. വെറും 60 രൂപ വൺ സൈഡ്. പോയിട്ട് തിരിച്ച് ആലപ്പുഴ വരെ 120 രൂപയാണ്. ഇനി അത്രയും ബഡ്ജറ്റില്ലെങ്കിൽ ഒരു സൈഡ് 60 രൂപയ്ക്ക് പോയിട്ട് തിരിച്ച് വേണമെങ്കിൽ താഴെ ഇറങ്ങിയിരുന്ന് 29 രൂപയ്ക്കും വരാം. 29 or 19 ഇരുന്നും വരാം. അപ്പോൾ ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 4 ഓപ്ഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഈ ഒരു 5 മിനിറ്റിനുള്ളിൽ. ഈ പല ബഡ്ജറ്റിൽ നമുക്ക് ആലപ്പുഴ വന്നാൽ ബോട്ടിംഗ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഏജൻറ്റിൻ്റെ പുറകെയൊക്കെ പോയാൽ ഒരുപാട് പൈസയാവും. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കേട്ടോ. ഇപ്പോൾ സിംഗിൾ ഫാമിലി ആയിട്ട് ലക്ഷറി ആയിട്ട് പോകണമെങ്കിൽ അവർ ഓപ്ഷൻ നല്ല ശിക്കാരി ബോട്ടൊക്കെ കിട്ടും, മണിക്കൂറിന് 400 രൂപ 500 രൂപ റേഞ്ചിലൊക്കെ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ. ഏറ്റവും ലോ ബഡ്ജറ്റിൽ ആലപ്പുഴ ഇറങ്ങണമെങ്കിൽ നേരെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക, ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷനിൽ ബോട്ട് ജെട്ടി വരിക. അവിടെ വന്ന് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വണ്ടി പറഞ്ഞു തരും. അതിലേതാ കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് പോവുക. ഇതാണ് നമ്മുടെ 60 രൂപയുടെ യാത്ര. സുഖമായിട്ട് ഇരിക്കുകയോ നടക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തു പോകാം. വെറും 60 രൂപ. മറ്റേ ശിക്കാരി ചെറിയ വള്ളങ്ങളൊക്കെ ഹൗസ് ബോട്ടൊക്കെ താഴെ കൂടെ പോകണം. ഇത് നല്ല പൊക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേ ഞാൻ ഫാമിലിയായിട്ട് ഇതുപോലെ ശിക്കാരി ബോട്ട് എടുത്ത് പോയായിരുന്നു കേട്ടോ. ഇതോ ആ ദൂരം കാണുന്നതാണ്, അങ്ങ് ദൂരം കാണുന്നതാണ് ആ പുളിക്കാൻ പോകുന്ന റിസോർട്ട് എന്നാണ് തോന്നുന്നത്. ഈ ചെറിയ ശിക്കാരി ബോട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, ഇന്ന ആ കാണുന്നത് ഇന്നതാണ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരും. ഇവിടെ അങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. ഇനി ചിലപ്പോൾ താഴെ പോയിട്ട് അതിൻ്റെ കണ്ടക്ടറെ കണ്ട് ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ മുകളിൽ ആരുമില്ല, പറഞ്ഞു തരാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം നല്ലൊരു യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 120 രൂപയ്ക്ക് ആലപ്പുഴ ഒരു 3 മണിക്കൂർ ഇറങ്ങി വരാം ബോട്ടിങ്ങിൽ. ഇത്രയും ഫ്രീ ആയിട്ട് പൊക്കത്തിരുന്ന് കണ്ടുവരാം. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക, നഷ്ടമാകത്തില്ല. കണ്ടക്ടർ വന്നിട്ടുണ്ട്, വന്നിട്ട് നമ്മുടെ ടൈമിംഗ് ഒക്കെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഈ ബോട്ട് എപ്പോഴൊക്കെയാണ് ഉള്ളത്, ഡെയിലി ടൈമിംഗ് ഒക്കെ? ഇത് രാവിലെ 5:30 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്ന്. അതെ, ഓക്കെ. പിന്നെ 8:20, 10:30, 1:30, ഇപ്പൊ നമ്മൾ പോകുന്ന ലാസ്റ്റ് ട്രിപ്പ് 4:30. ഇത് എവിടം വരെ പോയിട്ട് തിരിച്ചു വരുന്നേ? ഇത് കൈനേരി റോഡ് ഓപ്പിനാണ് പോകുന്നത്. കൈനേരി റോഡ് ഓപ്പ് വരെ 1 മണിക്കൂറാണ് ആലപ്പുഴ എന്നുള്ള യാത്ര. ഓക്കെ, അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ ഈ ഒരു യാത്ര ചെയ്യുന്ന ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ അല്ലേ? ഇങ്ങനെ ഇങ്ങനെ മുകളിലെ ടൂറിസം താഴെ സാധാരണ സർവീസുമായിട്ട് നടത്തുന്ന ഒരു ബോട്ടാണ്. ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാ? ഇല്ല, ഇത് 10 വർഷത്തിന് മുകളിലെ, 10-12 വർഷത്തോളമായി. ഓക്കെ. ഇതിന്റെ റേറ്റ് ഒക്കെ? ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് താഴെ 1 മണിക്കൂർ യാത്രയ്ക്ക് 23 രൂപ വൺ സൈഡ് യാത്ര, മുകളിലാകുമ്പോഴത്തേക്ക് 60 രൂപ വൺ സൈഡ് യാത്ര. റിട്ടേണും അത്രയും തന്നെ. ഒരു വഴിക്ക് പോയിട്ട് വേറെ വഴിക്കാണ് കൂടുതലും സർവീസ് തിരിച്ചു വരാറുള്ളത്. ചിലപ്പോൾ പോകുന്നത് മാതിരി തന്നെ അതേ റൂട്ടിൽ തന്നെ തിരികെ. സാധാരണ യാത്രക്കാർക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബെന്നി. ബോട്ട് മാസ്റ്റർ എന്നാണ് തസ്തികയുടെ പേര്. KSRTCയിലൊക്കെ ബോട്ടിലെ കണ്ടക്ടർ എന്ന് പറയും, ബോട്ട് മാസ്റ്റർ എന്നാണ്. ഒരേ സമയം 5 ജീവനക്കാരാണ് ഈ ബോട്ടിലുള്ളത്. ഓക്കെ. ഒരു സ്രാങ്ക് ഉണ്ട്. ഒരു റോഡിൽ ഒരു ആള് ചെയ്യേണ്ട ഡ്രൈവർ ജോലി ഇവിടെ രണ്ടുപേരാണ് ചെയ്യുന്നത്. സ്ട്രാങ്ക് നിയന്ത്രണം മാത്രമുള്ളൂ. നിയന്ത്രണം ബാക്കിലിരിക്കുന്ന എഞ്ചിൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അതിനാണ് ബെല്ല്. ഓക്കെ. അപ്പോൾ അങ്ങനെ ബെല്ലിലൂടെ നിർദ്ദേശം കൊടുക്കുന്നു, അതനുസരിച്ച് സ്പീഡ് കൊണ്ടാൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അതിന് ബ്രേക്കില്ല, റിവേഴ്സാണ്. അപ്പോൾ ബോട്ട് നിർത്തേണ്ടി വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്ട്രാങ്ക് നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് റിവേഴ്സ് എടുത്താണ് ബാക്കിയിലെടുക്കുമ്പോഴും റിവേഴ്സാണ്. പിന്നെ രണ്ട് ലഷ്കർമാർ, നീല യൂണിഫോംകാർ രണ്ട് പേരുണ്ട്. അവർക്ക് അവർ ബോട്ട് എടുക്കാനും കയറുവലിക്കാനും മറ്റു സഹായങ്ങളും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ. ഇതിപ്പോൾ ഞായറാഴ്ച എല്ലാം സർവീസ് ഉണ്ടോ? പോയിട്ട് തിരികെ വരുമ്പോഴത്തേക്ക് സൺസെറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ നല്ല സൺസെറ്റ് കാണാം. അതുപോലെ തന്നെ രാവിലെ സൺറൈസ് കാണാൻ പറ്റും.
ഇനി ആലപ്പുഴ വരാനായിട്ട് നല്ല സീസണും ടൈം മാസം ഒക്കെ ഏതായിരിക്കും? മാസം എന്ന് പറയുന്നത് മഴയില്ലാത്ത ഇത്തരം കാലഘട്ടങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ മഞ്ഞാണ് സാധാരണ, പക്ഷേ കാലം മാറിയിട്ട് മഴ പെയ്യുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ സമയമൊക്കെ വേനൽക്കാലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ യാത്രകൾക്ക് വേണ്ടി. ഇതുപോലെ ഗവൺമെന്റ് സർവീസ് വേറെ റേറ്റ് കുറഞ്ഞു പോകാൻ പറ്റണ ഏതൊക്കെ? ഗവൺമെന്റ് സർവീസുകൾ നമ്മുടെ ഈ സാധാരണ ബോട്ടിന് ഇതേ ദൂരം തന്നെ വെറും 12 രൂപയേ ഉള്ളൂ. ഒരു മണിക്കൂർ യാത്രയ്ക്ക് 12 രൂപയേ ഉള്ളൂ. അതായത് സാധാരണ ഇതിപ്പോ ടൂറിസം ഉദ്ദേശത്തോടു കൂടിയുള്ള ആയതുകൊണ്ട് ഇതിനെ ചാർജ് കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാതെ സാധാരണ യാത്ര ഇതേ ദൂരം തന്നെ ലോക്കൽ ബോട്ട്, ഞങ്ങളുടെ തന്നെ ലോക്കൽ ബോട്ട് 12 രൂപയാണ് ഒരു മണിക്കൂർ യാത്ര. മിനിമം ചാർജ് 4 രൂപയിൽ നിന്ന് 6 രൂപ ആയിട്ടിട്ട് ആക്കിയിട്ട് ഒരു 3 വർഷമായിട്ട്. 4 രൂപയ്ക്ക് കാൽ മണിക്കൂറുള്ള യാത്ര ചെയ്യാം. വേറെ എവിടെ ഉണ്ട് ലോകത്ത് എവിടെ കിട്ടും 4 രൂപ? വെറും 4 രൂപ. ഉണ്ട്, ഒത്തിരി ഒത്തിരി സർവീസ് ഉണ്ട്. വേഗ സർവീസ് ഉണ്ട്. രാവിലെ 11:30 സ്റ്റാർട്ട് ചെയ്യുന്നു. 11:30 സ്റ്റാർട്ട് ചെയ്ത് വേമ്പനാട് നടുക്ക് കായലിൻ്റെ നടുക്കൂടെ പോയിട്ട് വേമ്പനാട് കായലിൻ്റെ നടുക്കുള്ള ഒരു ദ്വീപുണ്ട് പാതിരാമണ്ണിൽ എന്ന്. അപ്പോൾ പാതിരാമണ്ണിൽ പോവും. പാതിരാമണ്ണിൽ പോയിട്ട് ഇതിനകത്ത് ഫുഡ് ഉൾപ്പെടെയുണ്ട്, കുടുംബശ്രീയുടെ ഫുഡ്. അതായത് ടീ, സ്നാക്സ്, കോഫി അതുപോലെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. പിന്നെ ലഞ്ച് ഇതിനകത്ത് പ്രത്യേകം കരുതിയിരിക്കും. അതിനൊക്കെ അഡീഷണൽ പേ ചെയ്ത് ഉപയോഗിക്കുക. ഇതിപ്പോൾ അങ്ങനെ വേമ്പനാട് കായലിൻ്റെ നടുക്കുള്ള ഈ തുരുത്തിൽ ചെന്നിട്ട് അവിടെ ഒരു അരമണിക്കൂർ ലക്ഷ ടൈമുണ്ട്. അവിടെ വെച്ച് ഫുഡ് വിതരണവും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം അവിടുന്ന് കുമരകം തീരത്ത് കൂടി 6 ബ്ലോക്ക് വഴി തിരിച്ച് ആലപ്പുഴ വരും. രാവിലെ 11:30 സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസ് തിരികെ ആലപ്പുഴ വരുമ്പോൾ 4:30 ആവും. ഇത്രയും മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എ സി ആണെങ്കിൽ 600 രൂപയും നോൺ എ സി ആണെങ്കിൽ 400 രൂപയും ആകും ഒരാൾ. തീർച്ചയായിട്ടും അത് തുടങ്ങിയിട്ട് കുറച്ചായിട്ട്. അതുപോലെ തന്നെ പുതിയ സീക്കുട്ടനാടുണ്ട്. പുതിയ സീക്കുട്ടനാടും ഇതുപോലെ തന്നെ 3 മണിക്കൂർ യാത്ര. രാവിലെ 10:30 ഒരു സർവീസ്, ഉച്ചകഴിഞ്ഞ് 3:30 ഒരു സർവീസ്, 3 മണിക്കൂർ സർവീസ്. അപ്പം അങ്ങനെ തിരികെ വരുമ്പോഴത്തേക്ക് അതിന് മുകളിലാകുമ്പോൾ 300 രൂപ, താഴെ 250 രൂപ. മുകളിലും ഏറ്റവും റേറ്റ് കുറച്ചുള്ള ഇതായിരിക്കും. തീർച്ചയായിട്ടും 60 രൂപ അല്ലേ? അതെ, 60 രൂപ. എൻ്റെ കൂടെ ഈ മുകളിലുണ്ടായിരുന്ന വേറൊരു ചേട്ടനാണ്. അപ്പൊ ചേട്ടനെ പരിചയപ്പെട്ട് ചേട്ടന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിക്കാം. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് രാജൻ. ഓക്കെ, എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ചീപ്പായിട്ട് പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഉല്ലാസ യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര. കേവലം 60 രൂപയ്ക്ക് നമുക്ക് 1 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിയുടെ പേര് സി കുട്ടനാടെന്നാണ്. ഈ വണ്ടിയുടെ മുകളിലിരുന്നാണ് ഞാൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്തത് കേട്ടോ, ഇവിടെ ആയിട്ട് ഇരുന്നിട്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തി, ഒതുക്കി 5 മിനിറ്റ് ചായ കുടിക്കാൻ റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വണ്ടിക്ക് ഡീസൽ അടിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോട്ടിന് ബോട്ട് ഇതാകും ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് ട്യൂബ് ഇട്ടിട്ട് ഈ ഒരു പാർട്ട് ശരിക്കും അടിക്കുന്നത്. വണ്ടിയിൽ ഡീസൽ അടിക്കുന്നതാണ് ഈ കണ്ടത്. ഇന്ന് 126 ലിറ്ററാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 ലിറ്ററാണ്. മൈലേജ് എന്ന് പറയുന്നത് 1 മണിക്കൂർ ഓടാനായിട്ട് 8 ലിറ്റർ ഡീസൽ വേണം, അതാണ് കണക്ക്. അപ്പോൾ ഇനി മൈലേജ് ഒരു ഫിക്സഡ് മൈലേജ് അല്ല. നല്ല ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കുള്ള ഭാഗത്തേക്ക് പോകാൻ കുറച്ച് ഡീസൽ മതി, തിരിച്ചു പോകുമ്പോൾ 8 ഡീസൽ വേണം, അതാണ് കണക്ക് കേട്ടോ. ഒഴുക്കിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ 60 രൂപ യാത്ര ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇടിലെ യാത്രയാണ്. എൻ്റെ കൂടെ വന്ന ചേട്ടനാണെങ്കിൽ നാളെ വീണ്ടും വന്ന് ചെയ്യാനായിട്ടിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പുറത്തുള്ള സ്റ്റാറ്റസ് കാണിച്ചു തരാം. ഒരു ഗ്രാഫിക്സോ എഡിറ്റിങ്ങോ ഇല്ലാതെ ഒറിജിനൽ കളർ. ഇതും വെറും 60 രൂപയ്ക്ക് ഏകാന്തമായ യാത്ര.